നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും പെരുമ്പാവൂർ നിന്ന് തന്നെയാണ്. പെരുമ്പാവൂർ വട്ടക്കാട്ട് പടിയിലുള്ള A1 യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു 10-35 യൂസ്ഡ് കാർസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ പൈസയിൽ അതുപോലെ തന്നെ നല്ല ഹൈ റേഞ്ചിലുള്ള വാഹനങ്ങളും ഒക്കെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വണ്ടികൾ, ഏകദേശം ഒരു 10-15 വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ കറക്റ്റ് ഷോറൂമിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഷോറൂമിലെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാനാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ A1 ന്യൂസ് കാസിലെ വാഹനങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് പറഞ്ഞുതരാനായിട്ട് ഇവിടുത്തെ സ്റ്റാഫായ അൻസാറാണ് നമ്മോട് കൂടെയുള്ളത്. അൻസാർ, വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോറൂമിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പം വട്ടക്കാട്ട് എന്ന സ്ഥലത്താണ്. വട്ടക്കാട്ടുപടി എന്ന സ്ഥലത്താണ്, അതായത് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് MC റോഡ്, അതായത് കോട്ടയം പോണ റോട്ടിലാണ് നമ്മൾ ഷോറൂം വയ്ക്കുന്നത്. മെയിൻ റോട്ടിൽ നിന്ന് 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ NH ന്റെ തൊട്ട് സൈഡ് തന്നെയാണ്. പെരുമ്പാവൂർ നിന്ന് കോട്ടയത്തെ പോകുമ്പോൾ ഇടത് സൈഡിലാണ് ഈ ഷോറൂമിലെ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇവരെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു വയ്ക്കാനാണ്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളും കാരണമെന്നുണ്ടെങ്കിൽ ഈ ലോങ്ങിൽ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ KSRTC തൊട്ട് ചേർന്നാണ് ഷോറൂം, തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വാഹനത്തിൽ കിടക്കാം. മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എന്ന വണ്ടിയാണ്. എങ്ങനെയാണ് അൻസാർ ഡീറ്റെയിൽസ്? ഇത് 2017 മോഡല്, സെക്കൻഡ് ഓണർ ആണ്. S4 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. S4 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. സർവീസ് ബുക്ക്, സ്പെയർ കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറെല്ലാം പുത്തൻ ടയർ, നാല് പുതിയ ടയർ, കരിമുത്തൻ ടയർ വണ്ടി മേടിച്ചിട്ട് ഓടിയിട്ടില്ല. ഇൻഷുറൻസും പുത്തൻ ഫുൾ കവർ ഇൻഷുറൻസ്, 7 ലക്ഷം രൂപ ഇൻഷുറൻസ്, ID വാല്യൂ ഉള്ള ഇൻഷുറൻസ്. 2017 മോഡലാണ്. 1 ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണല്ലേ. ഈ S4 എന്ന് പറയുന്ന ഈ ഓപ്ഷനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്? S4 എന്ന് പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രലൈസ്ഡ് AC വരുന്നില്ല. പിന്നെ ഇതിന് എക്സ്ട്രാ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും വണ്ടി ഗ്യാരണ്ടി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നിങ്ങൾ വേറെ സെപ്പറേറ്റ് എന്തെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നുണ്ടോ എല്ലാ വണ്ടികൾക്കും? അങ്ങനെ ഗ്യാരണ്ടി ഇല്ല. നമുക്ക് 100% ഗ്യാരണ്ടി എഴുതി കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ A1 എത്രയാണ് ഇതിന്റെ വില? നമ്മളിത് 8.5 ലക്ഷമാണ് ചോദിക്കുന്നത്. 8,35,000 രൂപയാണ് ഇവിടുത്തെ ആസ്കിംഗ് റേറ്റ്. 2017 വണ്ടിയാണ്. ഏകദേശം എത്ര ഫണ്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം? 6 രൂപ ലോൺ ചെയ്യാം. 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 2 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റുമല്ലേ. ഈ 8.5 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. നമുക്ക് 8 രൂപ റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഹുണ്ടായുടെ ഒരു ഹാച്ച്ബാക്ക് കാർ ഇയോൺ ആണ്. എങ്ങനെയാണ് സാർ ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ വണ്ടി. 12 സെക്കൻഡ് ഓണർ ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. സർവീസ് ബുക്ക്, സ്പെയർ കീ കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഷുറൻസ് നിലവിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് ഇതും ഒരു 1.25 ലക്ഷം രൂപ ഇതിൽ ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. എത്രയാണ് നിങ്ങളുടെ റേറ്റ്? എങ്ങനെയാണ്? ഇത് 1.75. 1.75. 2012 വണ്ടിയാണ്. 12 ഏതാണ്? മാഗ്നയാണോ? ഡിലൈറ്റ് പ്ലസ് ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ്. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ടയറെല്ലാം ഒരു 50% ടയറും 50% ടയറും കാര്യങ്ങളുണ്ട്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല അപ്പോൾ നല്ല വർക്കാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇപ്പോൾ 2012 ഇയോൺ ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ്. 1.75 ആസ്കിംഗ് റേറ്റ്. സെക്കൻഡ് ഓണർ ആണ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയ വണ്ടിയാണ്. ഏകദേശം 1.5 വരെ ലോണും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, റേറ്റ് 1.5 അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സാധാരണ ഒരാൾക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ച് കൊടുത്തെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 50 ഉള്ള ആൾക്കും ബാക്കി ലോൺ ഇട്ട് എടുക്കാം. ബാക്കി ലോൺ ഇട്ട് എടുക്കാൻ പറ്റുക. ഒരു 50,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു ഇയോൺ എന്തായാലും ഇറക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വാഹനം ഹോണ്ടയുടെ ഒരു ഹാച്ച്ബാക്ക് കാർ ആണ്. ഹാച്ച്ബാക്ക് ആണെങ്കിൽ പോലും ഒരു സെഡാന്റെ ഒക്കെ അത്ര വലുപ്പമുള്ള വണ്ടിയാണ് ഹോണ്ട ജാസ്. ഏതാ ഇയർ വരുന്നത് സാർ? ഇത് 2010 മോഡല്. സിംഗിൾ ഓണർ ആണ് വണ്ടി. ആ 25,000 കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിട്ടുള്ളൂ. 25,000. ആ 25,000 11 വർഷം കൊണ്ട് ആകെ ഓടിയാണ് 25,000 കിലോമീറ്റർ. അതിലെ ജെനുവിനിറ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഗ്യാരണ്ടി ആണ്. കാരണം ഡോക്ടർ യൂസർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. അവർ ഡൽഹിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർ ഇവിടെ വരുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയ ഒരു വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ എന്ന് പറയുന്ന സർവീസ് മൊത്തം ഷോറൂമിലാണ്. ആ വണ്ടി മേടിച്ച ബില്ല് 8,10,000 രൂപ അടുത്ത് അന്ന് മേടിച്ച ബില്ല് മുതല് അതിനു മുമ്പ് സർവീസ് ചെയ്ത പേപ്പർ എല്ലാ കാര്യങ്ങളും സാധനങങ്ങളുണ്ട്. അപ്പൊ KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീപെയിന്റ് ഒന്നല്ലല്ലോ? ഒന്നുമില്ല, ഒറിജിനൽ പെയിന്റ് തന്നെയാണ്. ഒറിജിനൽ പെയിന്റ് ആണ്. നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ഫിനിഷിംഗ് ഉണ്ട് വണ്ടി കാണാൻ. നല്ല ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയാണ്.
ആകെ 2010 മോഡലാണ്, ജസ്റ്റ് ഒരു 11 കൊല്ലം പഴക്കമുണ്ട്. അത് മാത്രമാണ് ഒരു ഒരു മൈനസ് പോയിന്റ് ആയിട്ടുള്ളത്. എത്ര എഞ്ചിൻ റൂം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ആ സ്ക്രൂടെ പെയിന്റ് ഒന്നും പോയിട്ടില്ല. എത്രയാണ് നിങ്ങളുടെ വില? നമ്മൾ 290 ചോദിക്കുന്നത്. 290,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. പൊതുവേ 2010 ജാസൊക്കെ ആണെങ്കിൽ ഏകദേശം എത്ര മാർക്കറ്റ് വില വരും? 2.5 റേഞ്ചിലേക്ക് ഉള്ളൂ. പക്ഷേ ഇത് വണ്ടി അതിന് മാത്രം കുറച്ച് ഓടിയിട്ടുള്ളൂ. നല്ല യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാം. ഇത് പെട്രോൾ അല്ലേ? ആ പെട്രോൾ പെട്രോൾ ഉള്ളൂ. 2013 ഹോണ്ടഡ് വണ്ടിയിൽ പെട്രോൾ ഉള്ളൂ. ഓക്കെ ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് വി 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 എന്ന് പറയുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് എസി പവർ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ്, നാല് ഡോർ പവർ ഉണ്ട്, അലോയ് വീല്, കമ്പനി സെറ്റ്, സെന്റർ ലോക്ക്, എല്ലാം ഉണ്ട്. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഫുൾ ലോഡ് വണ്ടിയാണ്. 2010 ഹോണ്ടയുടെ ഫുൾ ലോഡ് വണ്ടിയാണ്. ടയറൊക്കെ നമുക്ക് 27 ഓടി സെക്കൻഡ് ടയർ മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് മാറ്റിയിട്ടുണ്ട്, കട്ട പിടിച്ചിട്ട് സെക്കൻഡ് ടയർ, സെക്കൻഡ് ടയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത്. 295,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. ഇതിന് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് ആണല്ലേ. ലോൺ കിട്ടുമോ വേണ്ടെങ്കിൽ? ലോൺ ഒരു വർഷം, രണ്ടു വർഷത്തേക്കൊക്കെ കിട്ടും. രണ്ടു വർഷത്തേക്ക്. 2010 മോഡൽ ആയതുകൊണ്ട് നമുക്ക് അധികം റീപേയ്മെന്റ് പീരീഡ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്ക് ലോണ് നമുക്ക് ഒരു ഗ്യാപ്പ് വരുള്ളൂ. ഓക്കെ ഓക്കെ. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ വാഹനം റെനോൾട്ടിന്റെ ആണ്. റെനോൾട്ടിന്റെ ട്രൈബർ എന്ന പുതിയ മോഡൽ. ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു കൊല്ലം ആയിട്ടുള്ള ജനുവരിയിലാണ് വണ്ടി ഇറങ്ങുന്നത്. ഇത് 2020 ജനുവരി ആണ് ഒരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ. 2000 പെട്രോൾ ആണല്ലോ അല്ലേ? പെട്രോള്. ഇത് പെട്രോൾ മാത്രമേ ഉള്ളോ? ഇത് കൊറേ വേരിയന്റുകളുണ്ട്. ഡുവൽ ടോൺ വന്ന വണ്ടികളുണ്ട്. ഇത് സെക്കൻഡ് സൈഡ് വേരിയന്റ് ആണ്. RXL എന്ന് പറഞ്ഞിട്ട്. RXL. ഓക്കെ. അപ്പൊ RXL ആകുമ്പോ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, കമ്പനി സെറ്റ്, രണ്ട് എയർ ബാഗ്, ABS സെൻസറും വരുന്നുണ്ട്. സെൻസറിന്റെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അലോയ് ലുക്ക് ഉള്ള ഒരു വീൽ കപ്പും ഉണ്ട്. കമ്പനി വീൽ കപ്പ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓണറാണ് വണ്ടി. വെറും 8,000 kilometers ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ആകെ 8,000 ഓടിയിട്ടുള്ളൂ അല്ലേ. 7,500 പുതിയത് വിലയുള്ള വണ്ടിയാണ്. ഇപ്പൊ നമ്മളിത് ചോദിക്കുന്ന വില 565,000 രൂപയാണ്. 565,000 രൂപയ്ക്ക് 7,500 രൂപയുടെ വണ്ടി. ഒരു വർഷത്തെ പഴക്കം. ഒരു വർഷത്തെ പഴക്കം. അതും സിംഗിൾ ഓണർ വെറും 8,000 kilometers മാത്രമേ ഓടിയിട്ടുള്ളൂ. 8,000 kilometers എത്തുന്ന വണ്ടിയാണ്. ഇപ്പൊ ടയറൊക്കെ ആ ഒരു കണ്ടീഷനിൽ 8,000 മോടി ടയറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപകടങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. മൊത്തം നിലവിൽ മൂന്ന് വർഷം ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക്. ഒരു വർഷം ഇൻഷുറൻസ് ആയിട്ടുള്ള രണ്ടു വർഷം ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ വാറണ്ടിയും രണ്ടു കൊല്ലം വാറണ്ടി എല്ലാം ഉണ്ട്. ആ പുതിയ വണ്ടി മേടിക്കുന്ന ആ വാറണ്ടി എല്ലാം ഇതിനുണ്ട്. 660,000 അല്ലേ? 560,000. 560,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. മാക്സിമം ലോൺ ഇടാം. ഏകദേശം എത്ര ഫണ്ട് ലോൺ കിട്ടും? 500,000 രൂപ ഇൻഷുറൻസ് വില ഉണ്ട്. നമുക്ക് ഒരു 4.5 ലക്ഷം സുഖമായിട്ട് ലോൺ ചെയ്യാം. 4.5 ലക്ഷം റേഞ്ചിലൊക്കെ എന്തായാലും ഇവിടുന്ന് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. നല്ല വണ്ടിയാണ്ടോ? നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയ ഒരു വണ്ടിയുടെ ആ ഒരു ഫീലിംഗ് എന്തായാലും ഇപ്പോഴും ഈ വണ്ടിയുടെ മുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വണ്ടി ഹുണ്ടായിയുടെ ഒരു ഹാച്ച്ബാക്ക് കാറാണ്. ഒരു മീഡിയം സെഗ്മെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റിയ എലൈറ്റ് അല്ല, ആക്റ്റീവ് ആണല്ലേ. ആക്റ്റീവ് i20 എന്ന മോഡലാണ്. എങ്ങനെയാണ് അൻസാർ ബാക്കി ഡീറ്റെയിൽസ്? ഇത് 2015 വണ്ടി. ഏറ്റവും ടോപ്പ്. ഏറ്റവും ടോപ്പ്. അതായത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ, റിവേഴ്സ് വൈപ്പർ, അലോയ് വീൽസ്, ABS, എയർ ബാഗ്, കമ്പനി റിവേഴ്സ് ക്യാമറ എല്ലാം. രണ്ട് എയർ ബാഗ് അല്ലേ വരുന്നുള്ളൂ? രണ്ട് എയർ ബാഗ് ഉള്ളൂ. ആസ്റ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡൽ വരുന്നുണ്ടോ? 6 എയർ ബാഗ് വരുന്നത് i20 അങ്ങനെ ഇല്ല തോന്നുന്നു. ആറ് എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ടൊക്കെയാണ്. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. 2015. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ആണ്. നിലവിൽ ഒരു 120,000 kilometers 120,000 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടിയാണ്. കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. ഷോറൂം സർവീസ്. നിലവിൽ ഇൻഷുറൻസ് ഇല്ല. നമുക്ക് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഓക്കെ. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോ ഇച്ചിരി കൂടുതലാണ്, വേറെ കുഴപ്പമൊന്നും. 120 ഡീസൽ വണ്ടിയാണ്. എന്തായാലും ഡീസൽ വണ്ടി എടുക്കുന്നവരൊക്കെ ഓടാൻ വേണ്ടി എടുക്കുന്നവരാണ്. 120 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണല്ലോ. ഓക്കെ. അപ്പം സമയാസമയങ്ങളിൽ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കൊണ്ട് നടക്കുന്ന വണ്ടിയായിരിക്കും. അതുകൊണ്ടാണ് കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. എത്രയാണ് നിങ്ങളുടെ വില? 485. 485. 485,000 രൂപയാണ്. 2015 i20 ആക്റ്റീവ് ചോദിക്കുന്ന വില. ആസ്റ്റിയാണ് വരുന്നത്. ടയറൊക്കെ എങ്ങനെയാണ്? എത്ര ശതമാനം പറയാൻ പറ്റും? ടയറെല്ലാം ഒരു 50% റേഞ്ചിലുള്ളൂ. 50% റേഞ്ചിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലോണിലേക്ക് നോക്കുകയാണെങ്കിലോ? ലോൺ നോക്കുമ്പോൾ നമുക്ക് നിലവിൽ പുതിയ ഇൻഷുറൻസ് എടുക്കണം. മാക്സിമം അടി വാല്യൂ ഇട്ടിട്ട് നമുക്ക് 4 രൂപ റേഞ്ചിൽ ലോൺ ചെയ്തു. 4-4.5 എന്തായാലും ലോണ് കിട്ടും. ജസ്റ്റ് ഒരു 40,000-50,000 ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആക്റ്റീവ് i20 എടുക്കാൻ പറ്റും. ഏകദേശം എത്ര മൈലേജ് കിട്ടും ഈ ഒരു? മൈലേജ് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് i20 ആണ്. എനിക്ക് ഒരു 20-22 ഒക്കെ അത്യാവശ്യം ലോങ് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. 20-ന്റെ മുകളിൽ എന്തായാലും. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്ത വാഹനം നിസാന്റെ ആണ്. നിസാന്റെ ഹാച്ച്ബാക്ക് കാർ നിസാൻ മൈക്രയാണ്.
എങ്ങനെയാണ് അൻസാർ ഡീറ്റെയിൽസ്? ഇത് 2017 ആണ് മോഡല്. സിംഗിൾ യൂസ് വണ്ടി 60,000 കിലോമീറ്റർ ആണ്. സിംഗിൾ യൂസ് എന്ന് പറയുന്നത് സിംഗിൾ ഓണർ ആണോ അല്ലെങ്കിൽ സിംഗിൾ ഓണർ വണ്ടി? അത് കമ്പനി സർവീസ് വണ്ടി, സർവീസ് ബുക്ക് 60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. നിലവിൽ ഇൻഷുറൻസ് തീർന്നേക്കുവാണ്, നമുക്ക് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഈ 60,000 ഓടിയ കമ്പനി സർവീസ്? കമ്പനി സർവീസ് ആണ്. സർവീസ് ബുക്ക് സ്പെയർ കി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സ്പെയർ കി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയ വണ്ടിയാണ്. 2017 17 ഡീസൽ ആണല്ലോ? ഡീസൽ അല്ല, പെട്രോൾ. സോറി, പെട്രോൾ ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് XV XV എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരിക? SE പവർ സ്റ്റീയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കമ്പനി സെറ്റ്. അതൊക്കെ ഇപ്പൊ ഈ മൈക്രോ പെട്രോളിനൊക്കെ ആണെങ്കിലും മൈലേജ് നമുക്ക് 16-17 കിട്ടുള്ളൂ. ഓട്ടം അത്യാവശ്യം ഇല്ലാത്തവരാണല്ലോ പെട്രോൾ വണ്ടി നോക്കുന്നത്. ഓക്കെ, എന്നാലും മാരുതി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപകടങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ടയറൊക്കെ എത്ര ശതമാനം പറയാൻ പറ്റും? ടയറല്ല, രണ്ടാമത്തെ ടയറാണ്. രണ്ടാമത്തെ ടയർ ഒരു 60% ഉള്ള ടയർ. 60% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, KL17 രജിസ്ട്രേഷനിലാണ് വന്നിട്ടുള്ളത് വണ്ടി. 3,000 രജിസ്ട്രേഷനിലെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ്? 360,000 വേണ്ട ചോദിക്കുന്നത്. 2017 മൈക്രയാണ്, പെട്രോൾ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത്രയും മോഡൽ കൂടി വണ്ടി ആയതുകൊണ്ട് ഒരു 60 രൂപ നമുക്ക് തന്നതിനാൽ ബാക്കി 3 രൂപ സിസി ഇട്ട് കൊടുക്കാം. ഒരു 7,200 രൂപ റേഞ്ചിൽ നമുക്ക് ഒരു മാസം അടവ് കൊടുക്കാം. എത്ര കൊല്ലത്തേക്ക് ചെയ്യുമ്പോൾ? 5 കൊല്ലത്തേക്ക്. 5 കൊല്ലത്തേക്ക് ചെയ്യുമ്പോൾ 7,000 രൂപേൻ്റെ അടുത്ത് അടവ് വരുന്നുള്ളൂ. 3 ലക്ഷം രൂപ ലോൺ ഇടാൻ പറ്റും. ശരി, 60,000 രൂപയ്ക്ക് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോണിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, അൻസാറിന്റെ ഷർട്ടും എന്റെ ഷർട്ടും ഏകദേശം ഒരേപോലെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ സ്റ്റാഫ് അല്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഓക്കെ ഓക്കെ, എന്തായാലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ഒരു ക്രോസ് ഓവർ വണ്ടി, വിറ്റാര ബ്രസ എന്ന മോഡലാണ്. എങ്ങനെയാണ് അൻസാർ ഡീറ്റെയിൽസ്? ഇത് 2016 മോഡൽ വണ്ടി. ZDI ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള വണ്ടി. ഓക്കെ, ZDI ആണ്. ZDI ZDI പ്ലസ് എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും, മിറർ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ഉണ്ടാവും. അതില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സിംഗിൾ യൂസ് വണ്ടി, 1,30,000 കിലോമീറ്ററാണ് ഓടിയിരുന്നത്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്, 1,30,000 ഓടിയിട്ടുണ്ട്. പക്ഷേ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയ സിംഗിൾ ഓണർ വണ്ടിയാണ്. സർവീസ് ബുക്ക് സ്പെയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര നിങ്ങളുടെ വില? നമ്മുടെ വില 660. 660,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. 2016 അല്ലേ? 16 ZDI ആണ്. ജസ്റ്റ് ഒരു 5 കൊല്ലം പഴക്കമുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. KL16 ആറ്റിംഗ് വരുന്ന വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ടയറൊക്കെ നമുക്ക് എത്ര ശതമാനം പറയാൻ പറ്റും? ടയറെല്ലാം ഒരു 50% താഴെ ഉള്ളൂ. ഓക്കെ, ഒരു 40-50 ആ റേഞ്ചിൽ നമുക്ക് ടയറിന്റെ പെർസെന്റേജും പറയാം. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഡോക്ടർ സിമ്പിളും വണ്ടിയുടെ മുകളിൽ കിടപ്പുണ്ട്. ഡോക്ടർ യൂസ്ഡ് ആണ് വണ്ടി എന്ന് പറയാം. ഓക്കെ, ഈ ഡോക്ടർ പല വിധത്തിലുള്ള ഡോക്ടർമാരുണ്ട്. നല്ല റഫായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഡോക്ടറുടെ വണ്ടിയല്ലേ? പക്ഷെ പണ്ട് കാലത്തൊക്കെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്, നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലാണെങ്കിലും ഡോക്ടർ യൂസ്ഡ് വണ്ടി എന്ന് പറയുമ്പോൾ അതിനെന്താ സംഭവം, ഡോക്ടേഴ്സിലും റഫായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ അതിൽ വലിയൊരു കാര്യം ഉണ്ടാകുന്ന എനിക്കും തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന് ലോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ഫണ്ട് ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് നിലവിൽ ഇൻഷുറൻസ് തീർന്നേക്കാണ്, പുതിയ ഫുൾ കോൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. നമുക്ക് ഒരു 5-5.5 രൂപ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. ലോൺ ചെയ്തെടുക്കാം. 16 മോഡലായതുകൊണ്ട് നമുക്ക് ഒരു 5 വർഷത്തേക്ക് ലോൺ ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു 1.5-1.5 റേഞ്ചിലൊക്കെ നമുക്ക് ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഒരു മാരുതിയുടെ ഒരു ക്രോസ് ഓവർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്ത വണ്ടി മാരുതി സുസുക്കിയുടെ ഹാച്ച്ബാക്ക് ആറായ ബലാനോ ആണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ് റെഡ്. അങ്ങനെയല്ലേ? അതെ അതെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, 2016 ഓട്ടോമാറ്റിക്. സെൽട്ട എന്ന് പറഞ്ഞ വേരിയന്റ്. സെൽട്ട, ഓക്കെ, അതായത് സെക്കൻഡ് വേരിയന്റ്. 984,000 രൂപ പുതിയതിന് വിലയുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് റേറ്റ് എന്തായാലും പൊതുവെ കുറച്ച് കൂടുതലാണ്. ഓട്ടോമാറ്റിക് പെട്രോൾ മാത്രമേ ഉള്ളൂ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ യൂസ് ആണ് വണ്ടി. ഇപ്പൊ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. 75 സർവീസ് ചെയ്തിട്ട് വണ്ടി പിന്നെ ഓടിച്ചിട്ടില്ല. ഷോറൂം സർവീസ് ചെയ്തിട്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, വണ്ടി ഗ്യാരണ്ടി ഉണ്ട്. 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഈ ഓട്ടോമാറ്റിക് ബലാന നമുക്ക് പെട്രോൾ വണ്ടി എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? 16 കിട്ടുന്ന റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഡീസൽ വണ്ടിയേക്കാളും കുറച്ച് കുറവായിരിക്കും പെട്രോൾ വണ്ടിക്ക്. പക്ഷേ പെട്രോൾ വണ്ടി മാനുവലിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഓട്ടോമാറ്റിക്. നമ്മുടെ യൂസിനനുസരിച്ച്, നമ്മുടെ ഗിയറിന്റെ ചേഞ്ചിങ്ങും നമ്മുടെ ആക്സിലറേറ്ററിന്റെ പവറൊക്കെ അനുസരിച്ച്. അത് വലിയൊരു എന്താ പറയുക, ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് മൈലേജ് വേരി ചെയ്തിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, KL40 രജിസ്ട്രേഷൻ. പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ടയറൊക്കെ നമുക്ക് എത്ര ശതമാനം പറയാം? ടയറെല്ലാം സെക്കൻഡ് ടയർ ഒരു 60% മുകളിൽ ഉണ്ട്. 60% നിലവിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വില എങ്ങനെയാണ്? വില 580. 580,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. 2016
ഓട്ടോമാറ്റിക് ബലാനോ സിംഗിൾ ഓണർ 75,000 കിലോമീറ്റർ. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ട് ഓടിയിട്ടില്ല വേണ്ടി. 75,000 കിലോമീറ്ററിൽ ലാസ്റ്റ് സർവീസ് കമ്പനി നിന്ന് ചെയ്ത വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. റീപെയിന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ല ഫിനിഷിംഗ് തന്നെയാണ് വണ്ടി ഇപ്പോഴുള്ളത്. ഏകദേശം നമുക്ക് എത്ര ലോൺ കിട്ടും? നമുക്കൊരു 4.5 ലോൺ ചെയ്യാം. 4.5 വരെ മുകളിലുള്ളതുകൊണ്ട് ഇതിന് 5 വർഷത്തേക്ക് ലോൺ ചെയ്യാം. 5 കൊല്ലത്തേക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ വാഹനത്തിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കി ഇവരെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വീണ്ടും ഒരു ഡിമാൻഡുള്ള വണ്ടി തന്നെയാണ്, മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഓൾഡ് മോഡൽ. ഏതാ ഇയർ വരുന്നത്? 2014. പെട്രോളാണ് ഡീസലാണോ? ഡീസലാണ്. VDA ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, കമ്പനി സെറ്റ്, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 90,000 കിലോമീറ്ററാണ്, പക്ഷേ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ്. ടയറൊക്കെ നമുക്ക് പുതിയ ടയറുകളാണെന്ന് തോന്നുന്നല്ലേ? ഫ്രണ്ടൊക്കെ 2 കരിമുത്തൻ ടയറാണ്, ബാക്ക് ഒരു 60% പറയാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നിങ്ങൾ വണ്ടി എടുക്കുന്നത് റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണോ എടുക്കുന്നത്? ഞാനിവിടെ ഇപ്പോൾ നോക്കിയതിൽ ഇപ്പോൾ ഒരു വണ്ടിക്ക് റീപ്ലേസ് കാണുന്നില്ല. നമ്മൾ വീട് ചെയ്ത് കിലോമീറ്റർ കൂടിയ വണ്ടികൾ എടുക്കും, റീപ്ലേസ് ഇല്ലാത്ത എടുക്കൽ കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ OLX ആഡ് ഇടുമ്പോൾ പറയാറുണ്ട്. OLX നിങ്ങൾ ആഡ് ചെയ്യാറുണ്ട്? ഓക്കെ, അപ്പം മിസ്റ്റേക്ക് എടുപ്പുണ്ട്, അത് റീപ്ലേസ്മെന്റ് ഒക്കെ ഉള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റ് കുറവുള്ള വണ്ടികളാണ് ഇവർ അധികം ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവരത് പറഞ്ഞിട്ടേ കസ്റ്റമർക്ക് അത് സെല്ല് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് KL 65 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. എത്രയാണ് നിങ്ങളുടെ റേറ്റ്? 440,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. 2014 മോഡൽ VDA സെക്കൻഡ് ഓണർ, 90,000 അല്ലേ? നിലവിൽ ഇൻഷുറൻസ് തീർന്നേക്കാണ്, പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് അടക്കമാണോ ഈ റേറ്റ് പറയുന്നത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ കിട്ടുന്നതിന്? നമുക്ക് ഇതിന് ഒരു 3.5 രൂപയാണ് ഇൻഷുറൻസ് വരെ മാക്സിമം ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു 3 രൂപ ലോൺ ചെയ്യാം. 3 രൂപയ്ക്ക് വരെ എന്തായാലും ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ A1 യൂസ്ഡ് കാർസിലെ ഈ വീഡിയോയിലെ അവസാനത്തെ വണ്ടി ഐ10, പഴയ ഐ10 എന്ന മോഡലാണ്. അങ്ങനെയാണ് അൻസാർ ഇയർ ഒക്കെ വരുന്നത്? ഇത് 2008 മോഡൽ മാഗ്ന, AC പവർ സ്റ്റീറിംഗ്, 4-door പവർ വിൻഡോ. 2008 വണ്ടിയാണ്. അപ്പോൾ നമ്മൾ 2023 റിന്യൂവൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വണ്ടിയാണ്. ഓക്കെ, KL 04 ആലപ്പുഴ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫ്ലഡൊന്നും ഇല്ല. ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ആണോ? ഒന്നുമല്ല, അത് എന്തോ പറ്റി ചാരി മാറിയതാണ്. ഓക്കെ, മേജർ ഡിക്കിയൊന്നും റീപ്ലേസ്മെന്റ് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, 2016 മാറിയേക്കുന്ന ഗ്ലാസ്. ഓക്കെ, 2008 വണ്ടിയാണ്. എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? സെക്കൻഡ് ഓണർഷിപ്പാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 90,000 കിടക്കുന്നത് മീറ്ററിൽ. അപ്പോൾ 2008 വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാകുന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് മീറ്റർ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാത്ത വണ്ടി ആവട്ടെ. അപ്പോൾ നിലവിലൊരു എഞ്ചിൻ്റെ കണ്ടീഷൻ നിങ്ങളിപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാം ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഈ ചെക്കിങ്ങിലൂടെ മനസ്സിലായിട്ടുണ്ടോ അത് 90,000 ജെനുവിൻ ആണോ എന്നുള്ളത്? നിങ്ങൾക്ക് എഞ്ചിൻ കപ്പാസിറ്റി നോക്കിയിട്ട് അങ്ങനെ എഞ്ചിൻ പരമായിട്ട് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഷോക്ക് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. ഓക്കെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, അത് ആ ഡിക്കി ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ടയറൊക്കെ എത്ര ശതമാനം പറയാൻ പറ്റും? ടയറ് ഏകദേശം ഒരു 50% ഉള്ളൂ ടയറൊക്കെ. ഇൻഷുറൻസ് ഒക്കെ നിലവിൽ അടുത്ത വർഷം 3-ാം മാസം വരെ ഉള്ളൂ വരാൻ. ഓക്കെ, കുറച്ച് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, എന്തായാലും നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് വണ്ടി തന്നെയാണ്. എത്രയാണ് നിങ്ങളുടെ റേറ്റ്? 1.35. 135,000 രൂപ. ഓക്കെ, അപ്പോൾ ഒരു 135,000 രൂപ ഉണ്ടെങ്കിൽ 2008 ഐട്ടണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു അൾട്ടോയുടെ ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്കൊരു അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള, കുറച്ചും കൂടി ക്വാളിറ്റി കാര്യങ്ങൾ, ബോഡി ഉറപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എടുക്കാൻ പറ്റും. ഒരു ആൾട്ടോനെ സംബന്ധിച്ച് ആൾട്ടോ 800 cc ആണ്, ഇതാകുമ്പോൾ 1000 cc ആണ്. അത്യാവശ്യം പവറും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പെരുമ്പാവൂർ ലോക്കലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 10-60 ആവശ്യമുള്ളവർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ ലോൺ ഈ വണ്ടിക്ക് പ്രയാസമാണ്. ഈ സിവിൽ പ്രശ്നമുള്ളവർക്കൊന്നാണെങ്കിൽ അത് അവിടെ പ്രശ്നമല്ല. എന്തായാലും 135,000 വരുന്നുള്ളൂ. അത് തന്നെ ഇപ്പോൾ അവരെന്തായാലും കുറച്ച് നല്ല രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും എന്തായാലും വേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു പൈസ റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഒറ്റനോട്ടത്തിൽ വലിയ കാണുന്നില്ല. 5 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജിന് മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, റേറ്റ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ A1 യൂസ് ക്യാഷിലെ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡ് അപ്പാണ്. അപ്പോൾ വാഹനത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിലെ നമ്പറൊക്കെ, അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ, വരാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതൊക്കെയാണ്. വിളിച്ചിട്ട് ലോണിനെ പറ്റിയിട്ടോ വണ്ടിയുടെ റേറ്റിനെ പറ്റിയിട്ടോ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിരുന്നു, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്.